എല്ലാ കുട്ടുകാർക്കും ലെറ്റ് സ്റ്റോക്ക് വിത്ത് ശരത് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിതെന്ന് പറയുന്നത് ചാനലിലെ രണ്ട് പ്ലേലിസ്റ്റുകളുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്താണ് ഒന്നെന്ന് പറയുന്നത് മോട്ടിവേഷണൽ സ്റ്റോറീസും അല്ലാത്ത കഥകളും മറ്റു അനുബന്ധ സോഷ്യൽ ഇലവൻസ് ആയിട്ടുള്ള ഡീറ്റെയിൽസും വരുന്നൊരു ഭാഗം രണ്ട് ക്ലാസ്സുകൾ വരുന്ന ഭാഗം അതിൽ പത്താം ക്ലാസ് ബയോളജിയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് അതിൽ നമ്മുടെ ഐ പാർട്ട് പഠിച്ചു കഴിഞ്ഞു കാഴ്ചയുടെ ഭാഗങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കേൾവിയുടെ ഭാഗം നമുക്ക് കേൾക്കാൻ സഹായിക്കുന്ന ഒരു സെൻസ് ഓർഗൻ ഇന്ദ്രിയ അവയവമാണ് എന്ന് പറയുന്നത് ചെവി എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിന്ന് ചെവിയെ പറ്റി പഠിക്കാം നമ്മൾ ചെവിയുടെ കാര്യം പറയുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും ചെവിക്ക് മൂന്ന് ഭാഗങ്ങളാണുള്ളത് ഏതൊക്കെ ഭാഗങ്ങളാണ് ചെവിക്ക് പ്രധാനമായിട്ടും ഉള്ളത് എക്സ്റ്റേണൽ ഇയർ എന്ന് പറയുന്ന ഭാഗം ഇൻറ്റേണൽ ഇയർ എന്ന് പറയുന്ന ഭാഗം അവയ്ക്കിടയിലുള്ളൊരു മിഡിൽ ഇയറിൻ്റെ ഭാഗം ഇങ്ങനെ മൂന്നായിട്ടാണ് നമ്മൾ ചെവിയെ തിരിക്കുന്നത് ഏറ്റവും പുറമേ കാണപ്പെടുന്ന ഭാഗമാണ് എക്സ്റ്റേണൽ ഇയർ എന്ന് പറയുന്നത് ഏറ്റവും ഉള്ളിലായിട്ട് കാണപ്പെടുന്നത് ഇൻറ്റേണൽ ഇയർ അവയ്ക്കിടയിലുള്ളൊരു ചെറിയ ഭാഗമാണ് മിഡിൽ ഇയർ എന്ന് പറയുന്നത് ഇങ്ങനെ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ചെവി എന്തിയിരിക്കുന്നത് തരം തിരിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഓരോ ഭാഗത്തും എന്തൊക്കെയാണുള്ളത് ആ ഓരോ ഭാഗത്തിൻ്റെയും ഫംഗ്ഷൻസ് പ്രത്യേകതകൾ എന്താണ് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് അത് നമുക്ക് കിടക്കാം നമ്മൾ ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത് എക്സ്റ്റേണൽ ഇയറിൻ്റെ ഭാഗമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എന്താണ് എക്സ്റ്റേണൽ ഇയറിൻ്റെ ഭാഗമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഓക്കെ എക്സ്റ്റേണൽ ഇയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും പുറമേ കാണപ്പെടുന്ന ചെവിയുടെ ഭാഗമാണ് എക്സ്റ്റേണൽ ഇയർ എന്ന് പറയുന്നത് ഓക്കെ ഏറ്റവും പുറമേ കാണപ്പെടുന്ന ഭാഗം ഓക്കെ അപ്പോൾ അതിൽ പ്രധാനമായിട്ടും മൂന്ന് ഭാഗങ്ങളാണുള്ളത് പിന്ന ഓഡിറ്ററി കനാൽ ടിംബാനം ഈ മൂന്ന് ഭാഗങ്ങളാണ് എന്ത് ചെയ്യുന്നത് എക്സ്റ്റേണൽ ഇയറിൽ കാണപ്പെടുന്നത് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെവി കൂടാന്ന് മലയാളക്കാർ മലയാളം മീഡിയക്കാർ പറയും അതായത് നമ്മുടെ ചെവിയുടെ ഏറ്റവും പുറമായി പുറമേ കാണപ്പെടുന്നതാ ഈ ഭാഗം നമുക്കറിയാം നമുക്കെല്ലാം കാണാൻ പറ്റുന്ന ഭാഗം അതിനെയാണ് പിന്ന എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ ചെവി എന്ന് വിളിക്കുന്നത് ഫംഗ്ഷൻ എന്താണ് ദാറ്റ് ക്യാരീസ് സൗണ്ട് വേവ്സ് ടു ദി ഓഡിറ്ററി കനാൽ അപ്പോൾ ഓഡിറ്ററി കനാലിലേക്ക് വേണ്ട സൗണ്ട് വേവ്സിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ് എന്ന് പറയുന്ന സ്ട്രക്ചറിൽ വെച്ചിട്ടാണ് എവിടെ വെച്ചിട്ടാണ് പിന്ന എന്ന് പറയുന്ന സ്ട്രക്ചറിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ക്യാരി ചെയ്തിട്ട് അത് ഓഡിറ്ററി കാലിലേക്ക് കൊടുക്കുന്നത് കാര്യം നമുക്കറിയാൻ കളക്ട് ആണ് നമ്മൾ ഡിഷൊക്കെ ഇരിക്കുന്നുണ്ടല്ല നമ്മുടെ വേവ്സുകളൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടി ടി വി സിഗ്നൽസ് ഒക്കെ പിടിച്ചെടുക്കാൻ വേണ്ടി അതുപോലെ തന്നെയാണ് നമ്മുടെ ചെവിയുടെ പുറമേ കണക്കുന്ന പിന്നെന്ന് പറയുന്ന ഭാഗം എന്ത് ചെയ്യും ഈ പറയുന്ന വേവ്സിനെ എല്ലാം കളക്ട് ചെയ്തിട്ട് ഓഡിറ്ററി കനാലിലോട്ട് എന്ത് ചെയ്യും ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും ഓഡിറ്ററി കനാലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും സോ വാട് യു മീൻ ബൈ ഓഡിറ്ററി കനാൽ ഓഡിറ്ററി കനാലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ക്യാരി സൗണ്ട് വേവ്സ് ടു ദി ടിംബാനം അപ്പം പിന്നെയിൽ നിന്ന് ടിംബാനത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഏരിയയാണ് എന്തെന്നറിയപ്പെടുന്നത് ഓഡിറ്ററി കനാൽ കനാലു പറയുന്നത് എന്തെന്നറിയപ്പെടും ഓഡിറ്ററി കനാൽ കനാലെന്നറിയപ്പെടുന്ന ഭാഗം ടിംബാനത്തിൽ നിന്ന് ടിംബാനത്തിലോട്ട് പിന്നെ കളക്ട് ചെയ്യുന്ന വോയ്സിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഭാഗമാണ് ഓഡിറ്ററി കനാൽ എന്ന് പറയുന്നത് നോക്കാം ദാറ്റ് ക്യാരി സൗണ്ട് വേവ്സ് ടു ദി ടിംബാനം ടിംബാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചെവിക്കാത്തുള്ളൊരു പാടയാണ് ഓക്കെ ഡ്രം എന്നൊക്കെ നമ്മൾ മറ്റൊരു പേരിലൊക്കെ നമ്മൾ വിളിക്കും അതാണ് ടിംബാനം അപ്പോൾ അങ്ങോട്ട് സൗണ്ട് വേവ്സിനെ ശബ്ദത്തിൻ്റെ തരംഗങ്ങളെ ശബ്ദ തരംഗങ്ങളെ കൊണ്ടുപോകുന്ന വഹിച്ചുകൊണ്ടു പോകുന്ന ഭാഗമാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ഓഡിറ്ററി കനാൽ എന്ന് പറയുന്നത് ഓക്കെ ഇപ്പോൾ ശബ്ദം എന്ത് ചെയ്യും ഇതുവഴി നാളി അല്ലെങ്കിൽ ശബ്ദത്തിനെ ശേഖരിച്ചുകൊണ്ട് പോകുന്ന ഇതുവഴി എന്തു ചെയ്യും കടന്നു പോയിട്ട് അത് ടിംബാനത്തിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ കനാലെന്ന് പറയുന്നത് ഡെസ്റ്റ് പാർട്ടിക്കിൾസിനെയും ഫോറിൻ പാർട്ടിക്കളിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത് ഡെസ്റ്റ് പാർട്ടിക്കിൾസിനെയും ഫോറിൻ പാർട്ടിക്കളിനേക്ക് എന്ത് ചെയ്യും പ്രിവെൻറ്റ് ചെയ്യും ബിക്കോസ് നമുക്കറിയാം ആ ചെവിക്കകത്തുള്ള ചെറിയ ഒരു കുഴലുണ്ടല്ലേ ആ കുഴലിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ പോലുള്ള ഒരു ഭാഗം കാണും ഒപ്പം തന്നെ ഒരുപാട് ഹെയർസ് രോമങ്ങളൊക്കെ കാണപ്പെടും അപ്പം നമ്മൾ ചെവി വഴി കേൾക്കുന്ന സമയത്തുണ്ടാകുന്ന പൊടിവടലങ്ങളൊന്നും എന്തു ചെയ്യത്തില്ല ചെവിക്ക് ഉള്ളിലേക്ക് കടന്നു പോകത്തില്ല അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ആര് സഹായിക്കും ഓഡിറ്ററി കനാൽ എന്തു ചെയ്യും സഹായിക്കുമെന്നാണ് പറയുന്നത് ഓഡിറ്ററി കനാൽ എന്തു ചെയ്യും സഹായിക്കുമെന്നാണ് പറയുന്നത് ഓക്കെ അതുകൂടാതെ അടുത്ത ഭാഗമാണ് ടിംബാനം എന്നറിയപ്പെടുന്ന ഭാഗം എന്തെന്നറിയപ്പെടും ടിംബാനം എന്നറിയപ്പെടുന്ന ഭാഗം അപ്പോൾ നമുക്ക് ടിംബാനം എന്താണെന്ന് നോക്കാം ടിംബാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ തിൻ സർക്കുലാർ മെമ്പ്രൈൻ ഇതിനെ കർണപടം എന്ന് നമ്മൾ വിളിക്കാറുണ്ട് മലയാളം മീഡിയയ്ക്ക് എന്താണ് ഇറ്റ് ഇസ് എ തിൻ സർക്കുലാർ മെമ്പ്രൈൻ ഇതെന്താണ് ഒരു വൃത്താകൃതിയിലുള്ള ഒരു സർക്കുലാർ മെമ്പ്രെയിൻ ആണ് എന്താണ് ഒരു വൃത്താകൃതിയിലുള്ള ഒരു മെമ്പ്രൈനാണ് ഒരു സ്ഥലപാളയാണ് ദാറ്റ് ഇസ് സെപ്പറേറ്റ് മിഡിൽ ഇയർ ഫ്രം ദി എക്സ്റ്റേണൽ ഇയർ അപ്പം ഏറ്റവും പുറമേയുള്ള ചെവിയുടെ ഭാഗത്തെ ഏറ്റവും ഉള്ളിലുള്ള ഇൻറ്റേണൽ ഭാഗത്ത് നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പാളിയാണ് എന്താണെന്നറിയപ്പെടുന്നത് ടിംബാനം എന്ന് പറയുന്ന ഭാഗം ഓക്കെ ഇതിൻ്റെ പ്രത്യേകത എന്താണ് ഇറ്റ് വൈബ്രേറ്റ്സ് ഇൻ ദ റെസോണൻസ് വിത്ത് സൗണ്ട് വേവ്സ് ശബ്ദ തരംഗങ്ങൾക്കനുസരിച്ച് എന്ത് ചെയ്യും കമ്പനമുണ്ടാക്കാൻ വൈബ്രേഷൻ ഉണ്ടാക്കാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ വൈബ്രേഷൻ ഉണ്ടാവുന്ന ഭാഗമാണ് എന്തെന്നറിയപ്പെടുന്നത് ടിംബാനം അഥവാ കർണപടം എന്നറിയപ്പെടുന്ന ഈ ഭാഗത്തിൻ്റെ പ്രത്യേകത ഓക്കെ അപ്പോൾ എക്സ്റ്റേണൽ ഇയറിൽ ഏറ്റവും പുറമേയുള്ള ചെവിയുടെ ഭാഗത്ത് നമ്മൾ മൂന്ന് ഭാഗങ്ങളാണ് പഠിച്ചത് പിന്നെ ഓഡിറ്ററി കനാൽ ആൻഡ് ടിംബാനം ഓക്കെ എന്ന് നമുക്ക് അടുത്തത് മിഡിൽ ഇയറിലോട്ട് കിടക്കാം നമ്മൾ മിഡിൽ ഇയറിലോട്ട് കടന്നു കഴിഞ്ഞാൽ അവിടെ പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാൻ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് ഇയർ റോസിക്കിൾസും യൂസ്റ്റിയേഷ്യൻ ട്യൂബ് അല്ലെങ്കിൽ യൂസ്റ്റേഷ്യൻ നളിക എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് നോക്കാം ഇയർ ഓസിക്കിൾസ് എന്ന് വെച്ചാൽ ശവിക്കാത്തുള്ള മൂന്ന് എല്ലിൻ്റെ അല്ലെങ്കിൽ ബോൺ സ്ട്രക്ചറുകളാണ് അസ്ഥി ഭാഗങ്ങളാണ് നമുക്ക് നോക്കാം ഇന്ത്യന് റെയിലോട്ട് കടക്കുന്നത് ഏതു വഴിയായിരിക്കും പ്രധാനമായിട്ടും എന്താണ് നമ്മുടെ ടിംബാനത്തിൻ്റെ മൂവ്മെൻ്റ് സ്വീകരിക്കാൻ വേണ്ടി ഒരാൾ അവിടെ ഇരിപ്പുണ്ട് അയാളെ നമ്മൾ എന്തെന്ന് വിളിക്കും അയാളെ നമ്മൾ എന്തെന്ന് വിളിക്കും മാലിയസ് എന്ന് വിളിക്കും ആ ഇയറോസിക്കിൾസിലെ ഓരോ ബോൺസിനെയും ഓരോ അസ്ഥിയും നമ്മൾ പഠിക്കാൻ പോവുകയാണ് അതിൽ ഒന്നാമത്ത ആളാണ് മാലിയസ് രണ്ടാമത്തെ ആൾ ഇൻഗസ് മൂന്നാമത്താൾ സ്റ്റേപ്പിസ് ഏതൊക്കെയാണ് മാലിയസ് ഇൻഗസ് ടെപ്പിസ് ഏതൊക്കെയാണ് മാലിയസ് ഇൻഗസ് സ്റ്റേപ്പിസ് ഇപ്പോൾ ഈ മൂന്ന് പേരെയും കൂടെ ചേർത്താണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ഇയർ റോസിക്കിൾസ് എന്ന് വിളിക്കുന്നത് എന്തെന്ന് വിളിക്കും ഇയർ റോസിക്കിൾസ് എന്ന് വിളിക്കും ഇപ്പോൾ ഇയർ റോസിക്കിൾസ് കൺസിസ്റ്റ് ഓഫ് മാലിയസ് ഇൻഗസ്റ്റേപ്പിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലേ സ്റ്റേപ്പിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്കകത്തുള്ള ഏറ്റവും ചെറിയ അസ്ഥിയാണ് ഏറ്റവും ചെറിയ ബോൺ പാർട്ടാണെന്ന് പറയുന്നത് സ്റ്റേപ്പിസ് എന്ന് പറയുന്നത് അല്ലേ മാലിയസ് ഇൻകസ്റ്റേപ്പിസ് എന്ന് പറയും ഓക്കെ അപ്പോൾ ഇവരുടെ പ്രത്യേകത ദാറ്റ് ആംപ്ലിഫൈ ദി ട്രാൻസ്മിഷൻ ട്രാൻസ്മിറ്റഡ് വേവ് വൈബ്രേഷൻസ് ഓഫ് ദി ടിംബാനം ടു ദി ഇന്ത്യ എന്നല്ലോ അതായത് വരുന്ന വേവിനെ ശബ്ദതരങ്ങളെ ആംപ്ലിഫൈ ചെയ്യിക്കാൻ സഹായിക്കുന്ന ഭാഗമാണ് എന്തെന്നറിയപ്പെടുന്നത് ഇയർ റോസിക്കിൾസ് എന്ന് പറയുന്നത് അപ്പോൾ ആംപ്ലിഫൈ ചെയ്യാൻ സഹായിക്കുന്ന ഭാഗമാണ് എന്നറിയപ്പെടുന്നത് ഇയർ റോസിക്കിൾസ് എന്ന് പറയുന്നത് അതായത് ശബ്ദത്തിന് നമുക്ക് അതേ എഫക്റ്റ് തന്നെ കേൾക്കണ്ടേ ഒരുപാട് ഡിസ്റ്റൻസിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ അത്രകളും കുറവൊക്കെ കാണാം അപ്പോൾ അതൊക്കെ ക്ലാരിഫൈ ചെയ്ത് നമ്മൾ ആംപ്ലിഫയർ ഒക്കെ ഉപയോഗിക്കില്ലേ പാട്ട് കുറച്ച് കേൾക്കാൻ വേണ്ടി അതുപോലെ ആംപ്ലിഫൈ ചെയ്യാനായിട്ടാണ് ആര് സഹായിക്കുന്നത് ഇയർ റോസിക്കിൾസ് സഹായിക്കുന്നത് അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് യൂസ്റ്റേഷ്യൻ ട്യൂബ് അല്ലെങ്കിൽ യൂസ്റ്റേഷ്യൻ നളിക എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് മിക്കവാറും ക്വസ്റ്റ്യൻസിൽ കാണുന്ന ഒരു ചോദ്യമാണ് എന്താണ് യൂസ്റ്റേഷ്യൻ നളികയുടെ ഇമ്പോർട്ടൻസ് തൊഴിൽ നേരത്തെ ടിംബാനം എന്ന് പറയുന്ന ഭാഗം പഠിച്ചല്ലേ അതെന്ന് പറയുന്നത് എന്താണ് എക്സ്റ്റേണൽ ഇയറിനെയും മിഡിൽ ഇയറിനെയും നമ്മൾ മിഡിൽ ഇയറിനെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന ഭാഗമാണ് അല്ലേ അപ്പം അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വെറും പാടയാണ് ഒരു കനം കുറഞ്ഞ നേരിയ സ്ഥലമാണല്ലേ അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡും ഏതൊരു സൈഡിലുമുള്ള പ്രഷർ ഈക്വൽ ആയിരിക്കണം മർദ്ദം എന്ത് ചെയ്യിരിക്കണം രണ്ട് സൈഡും തുല്യമായിരിക്കണം ഒരു സൈഡാണ് പ്രഷർ കൂടുതലെങ്കിൽ എന്തു ചെയ്യും ആ പാളി പൊട്ടിപ്പോവും ആ സ്ഥലം എന്തു ചെയ്യും ബ്രേക്ക് ചെയ്തു പോവും അപ്പോൾ അതുകൊണ്ട് രണ്ട് സൈഡും ഒരേ പ്രഷർ മെയിൻ്റെ ചെയ്യാൻ സഹായിക്കുന്ന ഭാഗമാണ് യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറയുന്നത് അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടുന്ന് നമുക്ക് എക്സ്റ്റേണലിൽ നിന്ന് എന്ത് ചെയ്യും അകത്തോട്ട് അറ്റ്മോസ്ഫിയറിലുള്ള പ്രഷറായിരിക്കും ഈ ചെവിയുടെ അകത്തോട്ട് ചെല്ലുന്നു അപ്പോൾ ഈ സൈഡെന്ന് പറയുന്നത് നമ്മുടെ പുറമെയുള്ള പ്രഷറായിരിക്കും ചെല്ലുന്നു അല്ലേ ഈ സൈഡ് പുറമെയുള്ള പ്രഷറായിരിക്കും എന്ത് ചെയ്യുന്നത് ചെല്ലുന്നത് എന്നാൽ ഈ സൈഡും അതേ പ്രഷർ തന്നെ നമുക്ക് വരണ്ടേ അത് എങ്ങനെ സഹായിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ്റ്റേഷൻ ട്യൂബ് നേരെ ഓപ്പൺ ചെയ്യുന്ന നമ്മുടെ ഫാരിങ്സ് ഫാരിങ്സാണ് ഫാരിസ് നമുക്കറിയാം നമ്മുടെ മൗത്തിലുള്ള ഭാഗമാണ് ഫാരിങ്സ് എന്ന് പറയുന്നത് മൗത്ത് വാ ഓപ്പൺ ചെയ്യുന്ന നമ്മുടെ എന്താണ് എക്സ്റ്റേണൽ എൻവൺമെൻ്റ് ഉള്ള പ്രഷറിലേ അകത്തോട്ട് എൻ്റർ ചെയ്യുള്ളൂ അപ്പോൾ ഈ സൈഡിൽ നിന്നും ഈക്വൽ പ്രഷർ ഈ സൈഡിൽ നിന്നും ഈക്വൽ പ്രഷർ അപ്പോൾ രണ്ട് സൈഡും സെയിം പ്രഷറാവൂലേ ഒരേ മർദ്ദ മേഖലകളാവൂലേ അപ്പോൾ അതുതന്നെയാണ് യൂസ്റ്റേഷൻ ട്യൂബ് എന്തിനു സഹായിക്കുന്നത് ഈ പറയുന്ന ടിംബാനം കർണപ്പടത്തിൻ്റെ രണ്ട് സൈഡുമുള്ള പ്രഷർ ഈക്വല് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ആരാണ് യൂസ്റ്റേഷ്യൻ ട്യൂബാണ് ഓക്കെ ആണോ അപ്പോൾ എന്താണ് നമ്മുടെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കും ചെവിക്കുള്ളിലെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആര് എന്ന് ചോദിക്കാറുണ്ട് മനസ്സിലായി നമുക്ക് ചെവി കടഞ്ഞിരിക്കുമ്പോൾ ശബ്ദങ്ങളൊക്കെ ചില സമയത്ത് കേൾക്കാറില്ലേ അത് പ്രഷർ ബാലൻസ് ചെയ്യുന്ന കുറേ സംവിധാനങ്ങളാണ് അപ്പം യൂസ്റ്റേഷൻ നാളിക അല്ലെങ്കിൽ ട്യൂബിൻ്റെ പ്രത്യേകത എന്താണ് നമ്മുടെ ടിംബാനത്തിൻ്റെ കണ്ണപടത്തിൻ്റെ രണ്ട് സൈഡുമുള്ള പ്രഷർ മെയിൻ്റൈൻ ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് യൂസ്റ്റേഷൻ ട്യൂബിൻ്റെ ഫങ്ഷൻ അഥവാ ധർമ്മം എന്ന് പറയുന്നത് ആണോ ഓക്കെ ആണോ അടുത്ത നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻറ്റേണൽ ഇയറാണ് ഏതാണ് ഇൻറ്റേണൽ ഇയറാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ശ്രദ്ധിച്ചിരിക്കുക ഇൻറ്റേണൽ ഇയറിൽ പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളാണുള്ളത് ഒന്ന് ഒരു വെസ്റ്റിബുലാർ പാർട്ടും രണ്ടൊരു ഓഡിറ്ററി പാർട്ടും ഇങ്ങനെ രണ്ട് ഭാഗങ്ങളാണുള്ളത് ഒന്ന് കേൾക്കാൻ സഹായിക്കുന്ന ഭാഗം ഇത് കേൾക്കാൻ സഹായിക്കുന്ന ഭാഗം ഇതെന്ന് പറയുന്നത് ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്ന ഭാഗം ഓക്കെ ഇപ്പം ഇത് ബോഡി ബാലൻസിന് സഹായിക്കുന്ന ഭാഗം മറ്റത് ഓഡിയോ കേൾക്കാൻ സഹായിക്കുന്ന ഓഡിയോ ഓഡിയോ റിസീവ് ചെയ്യാൻ സഹായിക്കുന്ന ഭാഗമാണ് ഓക്കെ അപ്പോൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം നമുക്ക് ആദ്യം നമുക്ക് പഠിക്കാനുള്ള എന്താണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് കേൾവിയെ കേൾവിയെപ്പറ്റിയാണ് എങ്ങനെ കേൾക്കാം എന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകും അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് ആരൊക്കെ ഉണ്ടെന്ന് നോക്കാം ഒരു കോക്ലിയ ഉണ്ട് ഓഡിറ്ററി എറവും ഉണ്ട് ഒരു കോക്ലിയ ഉണ്ട് ഓഡിറ്ററി എറവും ഉണ്ട് ഈ വെസ്റ്റിബുലാർ എന്ന് പറയുന്ന ഈ ഭാഗം എന്ന് പറയുന്നത് എന്താണ് ബോഡി ബാലൻസിൻ്റെ ഭാഗമാണ് ഓക്കെ അപ്പോൾ പ്രധാനമായിട്ടും കേൾക്കാൻ സഹായിക്കുന്ന രണ്ട് ഭാഗങ്ങളാണ് ഇന്ത്യനിലേറിലുള്ളത് ഓഡിറ്ററി നിറവും കോക്ലിയയും ആ കോക്ലിയെ നിങ്ങളൊന്ന് നിരീക്ഷിച്ചു നോക്കിയേ ആ കോക്ലിയെ നിങ്ങളൊന്ന് നിരീക്ഷിച്ചു നോക്കിയേ ഒരു ഒച്ചിൻ്റെ ഒരു സ്നൈലിൻ്റെ പോലെയല്ലേ ഇരിക്കുന്നത് ഇങ്ങനെ ചുറ്റി വരിഞ്ഞ് ചുറ്റി വരിഞ്ഞ് അല്ലേടാ ഇരിക്കുന്നത് സോ അതൊരു സ്നെയിലിൻ്റെ ഷേപ്പിലാണ് ഇരിക്കുന്നത് ഓക്കെ അതൊരു സ്നെയിലിൻ്റെ ഷേപ്പിലാണ് ഇരിക്കുന്നത് അപ്പം ശബ്ദതരങ്ങൾ എന്ത് ചെയ്യും ഇതിൻ്റെ അകത്തോട്ട് എൻറ്റർ ചെയ്യും അവിടെ അവിടെ ഉണ്ടാവുന്ന ഒരു ഫ്ലൂയിഡിൻ്റെ വേരിയേഷനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ശബ്ദം കേൾക്കുന്നത് അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോക്ലേ നമ്മളെടുത്ത് എന്ത് ചെയ്യും നേരെ നിവർത്തി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പഠിക്കാനായിട്ട് സാധിക്കും ഓക്കെ ഇനി ഓഡിറ്ററി നടുവിൻ്റെ ധർമ്മം എന്തായിരിക്കും ഈ കോക്ലി ഉണ്ടാവുന്ന ഇമ്പൽസ് വെച്ചിട്ട് എന്ത് ചെയ്യും ആ ഉണ്ടാകുന്ന ഇമ്പൽസിനെ നമ്മുടെ ആ കേന്ദ്രത്തിൽ എത്തിച്ചിട്ട് അതായത് ഓഡിറ്ററിയുടെ സെൻറ്ററിൽ എത്തിച്ചിട്ട് കേൾവി എന്ത് ചെയ്യാൻ സാധ്യമാക്കുക എന്നുള്ളതായിരിക്കും അതിൻ്റെ ഫങ്ഷൻ അപ്പോൾ നമുക്ക് ആ ഇതിനെ നൂത്ത് വെച്ചിട്ട് പരിശോധിക്കാം ഇതെന്ന് പറയുന്ന ആ കോക്ലി നമ്മൾ എന്ത് ചെയ്യുന്നു നിവർത്തി വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോയാണ് ഒരു ഇമേജ് ആണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ ആ കോക്കിലേക്ക് അകത്തോട്ട് എൻറ്റർ ചെയ്യുന്ന രണ്ട് ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ ദാറ്റ് മീൻസ് ഓവൽ വിൻഡോയും റൗണ്ട് വിൻഡോയും ഓവൽ വിൻഡോയും റൗണ്ട് വിൻഡോ രണ്ട് പ്രധാനപ്പെട്ട വിൻഡോസാണ് നമുക്ക് നോക്കാം എന്താണെന്ന് ഓവൽ വിൻഡോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് മെമ്പ്രൈൻ സീൻ അറ്റാച്ച്ഡ് ടു ദി സ്റ്റേപ്പേസ് സ്പ്രെഡ് ദി വൈബ്രേഷൻ ഓഫ് ഇയർ ഓസിക്കൽ ടു ദി ഇന്ന ഇന്നർ ഇയർ നമ്മുടെ ഇൻഡേണൽ ഇയർ അകത്തെ ചെവിക്ക് ഉള്ളിലേക്ക് എന്ത് ചെയ്യുക ആ വൈബ്രേഷൻ സൗണ്ടിൻ്റെ വൈബ്രേഷൻ എത്തിക്കുക അത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആരുമായിട്ടാണ് ഓവൽ വിൻഡോ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആരുമായിട്ടാണ് നമ്മുടെ സ്റ്റേപ്പിസ് എന്ന് പറയുന്ന ഒരു അസ്ഥിയുമായിട്ടാണ് ഒരു ബോൺ പാർട്ടുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇയറോസിക്കൾസിൻ്റെ ഭാഗമായിട്ട് പഠിച്ചില്ലേ അപ്പോൾ അതുമായിട്ടാണ് അത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്പം ആ സ്റ്റേപ്പിസിൻ്റെ വൈബ്രേഷൻ എന്ത് ചെയ്യും ഇവിടെ നോക്കിയാൽ സ്റ്റേപ്പിസിൻ്റെ വൈബ്രേഷൻ ആര് കൊണ്ടുപോകുന്നു ഓവൽ വിൻഡോ കൊണ്ടുപോകുന്നു എന്നിട്ട് കോക്ലേക്ക് അകത്തോട്ടാണ് കൊടുക്കുന്നത് നമുക്ക് അതിൻ്റെ ബാക്കി ഡിസ്ക്രൈബ് ചെയ്യാം വെയിറ്റ് അടുത്ത റൗണ്ട് വിൻഡോ എന്താണ് നോക്കാം ഹെൽപ്പ് ഇൻ ദി മൂവ്മെൻറ്റ് ഓഫ് ഫ്ലൂയിഡ് ഇൻസൈഡ് ദി കോക്ലേ അതായത് ഇവിടെ നോക്കി ഈ കോക്ലേക്ക് ഉള്ളിലുള്ള വൈബ്രേഷനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആര് സഹായിക്കും ഈ പറയുന്ന റൗണ്ട് വിൻഡോ സഹായിക്കും ഹെൽപ്പിൻ ദി മൂവ്മെൻറ്റ് ഓഫ് ഫ്ലൂയിഡ് ഇൻസൈഡ് ദി കോക്ലിയ കോക്ലേക്ക് അകത്തുള്ള ഫ്ലൂയിഡിൻ്റെ മൂവ്മെൻറ്റിന് സഹായിക്കുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൗണ്ട് വിൻഡോയുടെ ഫങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലായോ അപ്പോൾ നമ്മൾ ഈ കോക്ലിയം പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ കോക്ലിയം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ട് നോക്കി മൂന്ന് ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട് ലോവർ ചേംബർ അപ്പർ ചേമ്പർ മിഡിൽ ചേമ്പർ അല്ലേ ഇങ്ങനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ലോവർ ചേംബർ അപ്പർ ചേമ്പർ മിഡിൽ ചേംബർ ഇങ്ങനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം ദ ഇൻ ദ ഇൻഡ്യേണൽ ഇയർ ഈ സിറ്റുവേറ്റഡ് ഇൻസൈഡ് ദി ബോണി കേസ് ദ സ്കാൾ ഈസ് കാൾഡ് ബോണി ലേബ്രിന്റ് ഇപ്പം എന്താണ് നമ്മുടെ ഇൻഡ്യേണൽ ഇയർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഭാഗത്ത് നമ്മൾ എന്തെന്ന് വിളിക്കും ബോണി ലേബ്രിൻ്റ് എന്ന് വിളിക്കും എന്തെന്ന് വിളിക്കും ബോണി എന്ന് വിളിക്കും അവിടെ ആ ഒരു സ്കള്ളിൻ്റെ പാർട്ടിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇൻഡേണൽ ഇയർ ഇറക്കി വെച്ചിരിക്കുന്നത് ദിസ് ബോണി കേസ് ദർ ആർ മെമ്പറേനിയസ് ലേബ്രിന്ദ് ആസ് വെൽ ആസ് ദ സ്പേസ് ഇൻസൈഡ് ദി മെമ്പറേനിയസ് ലേബ്രെന് തി ഈസ് ഫീൽഡ് വിത്ത് ഫ്ലൂയിഡ് നെയ്മഡ് എൻഡോലിമ്പ് അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു മെമ്പറേനിയസ് ലേബ്രെന്താണ് അല്ലെങ്കിൽ മെമ്പറേനിയസ് ആയിട്ടുള്ള കവറിംഗ് ആണ് ആ സ്പേസിൻ്റെ ഇടയിൽ മെമ്പറേനിയസ് സ്പേസിൻ്റെ ഇടയിൽ ഒരു ഫ്ലൂയിഡ് നിറഞ്ഞു നിൽപ്പുണ്ട് ആ ഫ്ലൂയിഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒരു ദ്രാവകം എന്ത് ചെയ്തിട്ടുണ്ട് ഈ സ്പേസിൻ്റെ ഇടയിൽ നിറഞ്ഞു നിൽപ്പുണ്ട് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എൻഡോലിംബ് എന്ന് വിളിക്കും എന്തെന്ന് വിളിക്കും എൻഡോലിമ്പെന്ന് നമ്മൾ വിളിക്കും എന്തെന്ന് വിളിക്കും എൻഡോലിംബ് അപ്പോൾ രണ്ട് മെമ്പ്രേനിയസ് സ്പേസിന് ഇടയിൽ നിറഞ്ഞ് ഫ്ലൂയിഡ് ആണ് എന്തെന്ന് അറിയപ്പെടുന്നത് എൻഡോലിംബ് എന്ന് പറയുന്നത് നോക്കാം ദ സ്പേസ് ബിറ്റ്വീൻ ദി മെമ്പ്രേനിയസ് ആൻഡ് ബോണി ലേബർ ഇൻ ദീസ് ഫീൽഡ് വിത്ത് ഫ്ലൂയിഡ് ഈസ് കാൾഡ് പെരി ലിമ്പ് അപ്പോൾ രണ്ട് മെമ്പ്രെയിനുകൾക്കിടയിലുള്ള സ്പേസിൽ നിറഞ്ഞു നിൽക്കുന്ന ഫ്ലൂയിഡിനെ നമ്മൾ എൻഡോലിമ്പെന്ന് വിളിക്കും ഇനി ഒരു ബോണി പാർട്ട് നമ്മളറിയാം ബോണിൻ്റെ അകത്താണ് ഈ ലെയറുകൾ ഇങ്ങനെ അടുക്കി അടിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ആ ബോണി പാർട്ടും ഈ മെമ്പ്രെയിനിൽ തമ്മിലുള്ള സ്പേസിൻ്റെ ഇടയിലുള്ള ഫ്ലൂഡിനെ നമ്മളെന്തെന്ന് വിളിക്കും എന്ന് വിളിക്കും അപ്പം ഏറ്റവും ഇൻഡ്യേണലായിട്ടായിരിക്കും എൻഡോ ലിമ്പ് കാണപ്പെടുന്നത് അതിന് ചുറ്റുമായിരിക്കും ആര് കാണപ്പെടുന്നത് പെരി ലിംപ് കാണപ്പെടുന്നത് എൻഡോ ലിമ്പ് ഉള്ളിലായിരിക്കും പെരി ലിംബ് അതിന് ചുറ്റുമായിരിക്കും അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഓവൽ വിൻഡോ എന്തു ചെയ്യും വൈബ്രേഷൻസ് കൊണ്ടുവരുമെന്ന് പറഞ്ഞു ആ കൊണ്ടുവരുന്ന വൈബ്രേഷൻ എന്ത് ചെയ്യും ആ കൊണ്ടുവരുന്ന വൈബ്രേഷൻ എന്ത് ചെയ്യും ഇവിടെ തേക്കി കൊടുക്കും ദാറ്റ് മീൻസ് പെരി ലിംബ് എൻഡോ ലിമ്പിന് ചുറ്റുമായിട്ട് കിടന്ന് വൈബ്രേറ്റ് ചെയ്യും ഓക്കെ നമുക്ക് മറ്റൊരു രീതിയിൽ നോക്കാം മറ്റൊരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താ ഈ ഭാഗമെന്ന് പറയുന്നത് എൻഡോ ലിമ്പാണെന്ന് വെച്ചു ഇതിന് ചുറ്റും പെരിയലിമ്പുണ്ട് ഓക്കെ അപ്പോൾ പെരിലിമ്പ് ഇവിടെ കിടന്ന് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്താൽ സ്വാഭാവികമായിട്ടും ഇന്ത്യനിലുള്ള ലിംബ് എന്ത് ചെയ്യാൻ തുടങ്ങും വൈബ്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങത്തില്ലേ നിങ്ങൾ പണ്ടത്തെ സിനിമകളിലാക്കി നോക്കിക്കഴിഞ്ഞാൽ വില്ലന്മാർ എന്തു ചെയ്യും നടുവിൽ നായകൻ ഇങ്ങനെ വള്ളത്തിൽ പോകുമ്പോൾ അതിന് ചുറ്റും ഇങ്ങനെ കറക്കും ഓക്കെ അപ്പോൾ ആ ചുറ്റുമുള്ള ഫ്ലൂയിഡിൻ്റെ വൈബ്രേഷൻ കാണാറുണ്ട് കാരണം സെൻ്ററിലുള്ള വള്ളം എന്ത് ചെയ്യാൻ തുടങ്ങും വൈബ്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങില്ലേ അതുപോലെ തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യും ചുറ്റുമുള്ള പെരിലിമ്പ് ഫ്ലൂയിഡ് വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അകത്തുള്ള എൻഡോലിംബ് എന്ത് ചെയ്യാൻ തുടങ്ങും വൈബ്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും അത്തരത്തിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ എൻഡോലിമ്പ് സ്ഥിതി ചെയ്യുന്ന മെമ്പ്രൈനിയസ് ആക്കിൻ്റെ അവിടെ ബെയ്സിലാർ മെംബ്രെയിൻ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട് എന്താണ് ഒരു ബെയ്സിലാർ മെമ്പ്രെയിൻ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട് എന്തുകൊണ്ട് ഒരു ബെയ്സിലാർ മെമ്പ്രൈൻ എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ട് ഓക്കെ അപ്പോൾ ചാർ കാണിച്ചു തരാം ഒരു ഒരു മെമ്പ്രെയിൻ ആണ് അവിടെ കുറേ ഹെയ്സ് ഇങ്ങനെ കാണപ്പെടുന്നുണ്ട് ആ ഹെയ്സ് കാണപ്പെടുന്ന ഈ മെംബ്രെയിനെ നമ്മൾ വിളിച്ച പേരാണ് ബേസിലാർ മെമ്പ്രെയിൻ എന്തെന്ന് വിളിച്ചു ബേസിലാർ മെമ്പ്രെയിൻ എന്തെന്ന് വിളിച്ചു ബേസിലാർ മെംബ്രെയിൻ എന്ന് വിളിച്ചു ഓക്കെ അതായത് സ്ഥലത്ത് കാണപ്പെടുന്ന ഒരു അടിസ്ഥാന സ്ഥലമാണ് അതിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന ഒരു കുറേ ഹെയ്സ് ഉണ്ട് അത് ബേസിലാർ മെമ്പ്രെയിനിൽ അറ്റാച്ച്ഡ് ആണ് ഓക്കെ അപ്പം ഈ ഫ്ലൂയിഡിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ച് ആ ഹെയർ എന്ത് ചെയ്യാൻ തുടങ്ങും മൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും അല്ലേ കാറ്റത്ത് നിങ്ങളെ മുടി ഇങ്ങനെ പാറൂലേ അതുപോലെ ഒരു ഫ്ലൂയിഡിൽ ഈ ഹെയർ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തു ചെയ്യും ഈ എൻഡോലിൻപ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഹയർ ഇങ്ങനെ മൂവ് ചെയ്യും നിങ്ങൾ മുടി ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബേസ് പാർട്ടിൽ നിങ്ങൾക്കൊരു ഫീലിംഗ് ഉണ്ടാവത്തില്ലേ അത് മൂവ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകത്തില്ലേ അല്ലെങ്കിൽ അവിടെ ഒരു ചേഞ്ച് ഉണ്ടാവില്ലേ ആ ചേഞ്ച് എന്ത് പ്രൊഡ്യൂസ് ചെയ്തോളും ഇമ്പൽസ് പ്രൊഡ്യൂസ് ചെയ്തോളും ആ ഇമ്പൾസ് നേരെ എന്ത് ചെയ്യും ഓഡിറ്ററി നെർവ് വഴി ഏത് നെർവ് വഴി ഓഡിറ്ററി നെർവ് വഴി എവിടെ എത്തിക്കോളും ഓഡിറ്ററി നെർവ് വഴി നേരെ എവിടെ എത്തിക്കോളും നമ്മുടെ ബ്രെയിനിലെത്തിക്കോളും നമുക്ക് കേൾവി എന്താണെന്ന് മനസ്സിലാവും നമ്മൾ കേട്ടത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇതാണ് എന്തെന്ന് പറയുന്നത് ഓഡിറ്ററി അപ്പാർസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഓക്കെ അപ്പോൾ ഫ്ലോ ചാർട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാനായിട്ട് പറ്റും സൗണ്ട് യൂസ് വരുന്നു പിന്നെ വഴി എന്ത് ചെയ്യുന്നു അത് ഓഡിറ്ററി എന്താണ് ഓഡിറ്ററി ഭാഗം വഴി അല്ലെങ്കിൽ ഓഡിറ്ററി കനാല് വഴി ടിംബാനം വഴി നേരെ ഇവിടെ എത്തുന്നു ഈ എറോസിക്കിൾസ് എത്തുന്നു അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു നേരെ മോവൽ വിൻഡോ വഴി കോക്കലേക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു അതിൻ്റെ വൈബ്രേഷൻ മൂലം നമുക്ക് ബേസ് ലാർ മെമ്പ്രീൻ എന്ത് ചെയ്യുന്നു അവിടെയുള്ള ഹെയ്സ് വൈബ്രേറ്റ് ചെയ്യുന്നു അപ്പോൾ അവിടെ ഇമ്പൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ആ ഇമ്പൾസ് ബ്രെയിനിലെത്തുന്നു നമ്മൾ എന്ത് ചെയ്യുന്നു കേൾക്കുന്നു അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും ഈ ഫ്ലോ ചാർട്ട് എഴുതാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് കേൾവിയുടെ അവസ്ഥകളെ പറ്റിയാണ് നമ്മൾ പഠിച്ച് നിർത്തിയത് അപ്പോൾ ഇനി നമുക്ക് അടുത്ത ദിവസം അതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് വീണ്ടും കാണാം Here signing out by Let's Talk with Sharath. Bye-bye.